നാളെ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഉണ്ടായാൽ എന്തായിരിക്കും നിലപാട്? എല്ലാം ഇസ്ലാമികമായതല്ലേ ചെയ്യാൻ പറ്റൂ? ഒരു നിലവിളക്ക് കണ്ടാൽ ഓടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? നമ്മുടെ എല്ലാ ഭരണാധികാരിമാരും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഉയരാറുണ്ട്. ഇവരാരും വിളക്കെത്തിക്കണം നമ്മൾ പറയില്ല. നമ്മൾ കാന്തപുരം വസുദേരെ വിളിച്ചു കൊടുന്നിട്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യിപ്പിക്കില്ല. എന്തുകൊണ്ട്? അദ്ദേഹം എം എൽ എ അല്ല, മന്ത്രിയല്ല, പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മതവിശ്വാസമായിട്ട് ഇരിക്കുക, ഒരു കുഴപ്പമില്ല. പാണക്കാട് തങ്ങളെ നമ്മൾ വിളിക്കില്ല. അദ്ദേഹം എം എൽ എ അല്ല, മന്ത്രിയല്ല, പഞ്ചായത്ത് മെമ്പറല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മതതത്വമായിട്ടിരിക്കാം. പക്ഷേ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ മതേതരന്മാരെന്ന് പറഞ്ഞ് ഇലക്ഷൻ നിൽക്കുന്നവര്, സ്ഥാനം നേടുന്നവര്, അവര് മതേതരത്വം കാണിച്ചിരിക്കണം എന്നുള്ളത് നിയമപരമായ ബാധ്യതയാണ്. തങ്ങൾ കാണിക്കണ്ട, മറ്റേ കാന്തപുരം കാണിക്കണ്ട, ഇ കെ ഒ എ പി ഒ ഒന്നും കാണിക്കണ്ട. കാരണം അവരിവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വരാത്തിടത്തോളം കാലം അവർക്ക് അവരുടെ മതപരമായ വിശ്വാസവുമായി ഇരിക്കാം. പക്ഷെ പഞ്ചായത്ത് തലം മുതൽ അധികാരത്തിലെത്തുന്നവർക്ക് ജനാധിപത്യ സ്വഭാവം കാണിച്ചിരിക്കണം, മതേതരത്വ സ്വഭാവം കാണിച്ചിരിക്കണം. അത് നിർബന്ധിക്കാൻ ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് ബാധ്യതയുണ്ട്. എന്റെയും നിങ്ങളുടെയും കൂടെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്, അവരുടെയും കൂടി ഭരണമാണ് അവർ നോക്കുന്നത്. അവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നാൽ അവർ നാട്ടിലൊരു പാരമ്പര്യമുണ്ട്. നിലവിളക്ക് അമ്പലത്തിൽ പോയി കത്തിക്കാനല്ല പറയണത്, അരണി കടഞ്ഞ് യാഗാഗ്നി ഉണ്ടാക്കാനല്ല പറയണത്, ഒരു പൊതുവേദി ഉദ്ഘാടനം ചെയ്യണം, നാട മുറിക്കണ പോലെ തന്നെ ഇന്ത്യയുടെ ചടങ്ങാണ് വിളക്ക് കത്തിക്കുക എന്നതിൽ മതപരമായി ഒരു ഘടകമില്ല. ഇനി ഉണ്ടെങ്കിലും ചേരമാൻ മസ്ജിദില് ഇപ്പോഴും വിളക്കെണ്ണ വഴിപാടല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ്. ഇന്നും വിളക്കെണ്ണയാണ് അവിടുത്തെ പ്രധാന വഴിപാട്. മണ്ണെണ്ണയല്ല, വിളക്കെണ്ണ വഴിപാട് കൊടുക്കാറിഞ്ഞാൽ നിലവിളക്കിലേക്കുള്ളത്, അല്ലാതെ മണ്ണെണ്ണയെ പെട്രോൾ ബോംബ് ഉണ്ടാക്കാനുള്ള പെട്രോളോ അല്ല അവിടെ കൊടുക്കണത്, വിളക്കിലേക്ക് ഒഴിക്കാനുള്ള എണ്ണ ഇന്നും അവിടെ വഴിപാടാണ്. അപ്പൊ ഇതൊക്കെ മറന്നുകൊണ്ട് മറ്റെന്തിന്റെയൊക്കെയോ പുറകെ പോകുന്നവരെ രാഷ്ട്രീയക്കാർ കേമന്മാരാക്കിയപ്പോൾ ഇത് തന്നെ വളർന്നല്ലോ. രാഷ്ട്രീയക്കാർ കേമന്മാരാക്കിയതാ ഇന്ത്യ വിഭജിച്ചതിന്റെ പാപഭാരവുമായി നിൽക്കുന്ന മുസ്ലിം ലീഗിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പകർന്നു കൊടുത്ത പിൻബലമില്ലായിരുന്നെങ്കിൽ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിലേക്ക് വളരാൻ കഴിയുമായിരുന്നു, എണ്ണി എണ്ണി മന്ത്രിസ്ഥാനം ചോദിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ എവിടെ പഴച്ചു? ആദ്യത്തെ പഴച്ചു. ഇനിയൊരു പക്ഷേ നിങ്ങൾ വിചാരിച്ചാലും തെറ്റുതിരുത്താൻ കഴിയാത്തത്ര വിധത്തിലേക്ക് അർബുദം ബാധിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അവിടെ കീഴടങ്ങി 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 മതേതരത്വം പറഞ്ഞ് കീഴടങ്ങി കീഴടങ്ങി ഇവിടെ വരെ എത്തി. ഒരു മുസൽമാൻ എല്ലാ സൗകര്യവും മതത്തിൽ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലാകാം, അവന്റെ മതവിശ്വാസത്തിലാകാം, ക്രിസ്ത്യാനിക്കും ആകാം, ഹിന്ദുവിന് മാത്രം വിലക്ക. കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ഹിന്ദുവിന് മാത്രം വിലക്ക്. ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയാലും അവൻ കോൺഗ്രസ് ആവണമെന്നാണ്, ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയാലും അവൻ കോൺഗ്രസ് ആകണം, ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയാലും അവൻ കോൺഗ്രസ് ആവണ്ട, അവൻ മുസ്ലിമിന്റെ താല്പര്യം നോക്കിയാൽ മതി. പക്ഷെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയാലും അവൻ ഹിന്ദു ആകണം, കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ബാധ്യതയാണ്. തുറവൂർ മഹാദേവ ക്ഷേത്രം ആലപ്പുഴയിലെ പ്രസിദ്ധമായ ക്ഷേത്ര റോട്ട് വക്കത്ത് നമുക്ക് കാണാം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നല്ലോ, നമുക്ക് നിസ്സാര നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വരെ മുഖ്യമന്ത്രിയുടെ മുമ്പ് പോയി മേടിക്കേണ്ടി വന്നു. കാരണം എല്ലാം മുഖ്യമന്ത്രിയാ, പ്യൂണ് തൊട്ട് തൂണ് വരുന്നതൊക്കെ മുഖ്യമന്ത്രിയാ. 10,000 അങ്ങനെ ഒഴുകിയില്ലേ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് പ്രശ്ന പരിഹാരാർത്ഥം? അത് മുഖ്യമന്ത്രിയുടെ കടമ, നമ്മൾ വിട്ടു. പക്ഷേ ആലപ്പുഴയില്, ആലപ്പുഴ ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ 50,000 പേർക്കുള്ള ഭക്ഷണം തുറവൂർ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി. തുറവൂർ ക്ഷേത്രം കോൺഗ്രസ്സുകാരന്റെ അപ്പന്റെ മുതലാണല്ലോ. തുറവൂർ ക്ഷേത്രത്തിൽ നിന്ന് 50,000 പേർക്കുള്ള ഭക്ഷണ പൊതി. എന്തുകൊണ്ടാ? തുറവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് DCC പ്രസിഡന്റാ, DCC ചുമതലയുള്ള ആളാണ് തുറവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്. തുറവൂർ മഹാദേവ ക്ഷേത്രം ഉണ്ടാക്കിയത് DCCയുടെ ഫണ്ടോണ്ടല്ല, അവിടുത്തെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് 50,000 പേർക്കുള്ള ഭക്ഷണം ക്ഷേത്രത്തിലെ ചെലവിൽ ഉണ്ടാക്കി കൊണ്ടുപോയി ഹിന്ദു സംഘടനകൾ തടഞ്ഞു. തടഞ്ഞു ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് പാപമായതുകൊണ്ട് നമ്മൾ കളയാൻ പറഞ്ഞില്ല. ഒരു പൊതിച്ചോറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ കെട്ടിച്ചിട്ടേ ചോറ അങ്ങോട്ട് കൊണ്ടുപോയിച്ചുള്ളൂ. അപ്പൊ ഹിന്ദുക്കൾ വർഗീയവാദികളായി, അപ്പൊ ഹിന്ദുക്കൾ വർഗീയവാദികളായി. ക്ഷേത്രത്തിലെ പണമെടുത്ത് ഇത്തരത്തിൽ ധൂർത്തടിക്കുമ്പോ അദ്ദേഹത്തിന് കുഴപ്പമില്ല, തടഞ്ഞ ഹിന്ദുക്കൾ വർഗീയവാദികളായി. പിന്നെ കോൺഗ്രസ്സുകാരുടെ ചുമരെഴുത്ത ഹിന്ദു വർഗീയവാദികളെ, പാവപ്പെട്ടവന്റെ അന്നം മുട്ടിച്ച ഹിന്ദു വർഗീയവാദികളെ തിരിച്ചറിയുക. പാവപ്പെട്ടവൻ അന്നം അമ്പലത്തിൽ നിർത്തണമല്ലോ. അവിടെ പള്ളികൾ ഉണ്ടായിരുന്നില്ലേ? ആലപ്പുഴയിൽ അർത്തുങ്കൽ പള്ളിയുണ്ട്, എടത്വാ പള്ളിയുണ്ട്. എന്തേ ഒരു 10 പൊതിച്ചോറ് കൊണ്ടുപോഞ്ഞത്? മുസ്ലിം പള്ളികളുണ്ട്, ഒന്നും ഇല്ലെങ്കിൽ ചോറ് ഹിന്ദുവിന്റെ അവിടെ കൊണ്ടുപോകുമ്പോ കറി എങ്ങനെ വെച്ച് കൊണ്ടുപോകാമായിരുന്നില്ലേ? അപ്പൊ അവിടെയൊക്കെ അത് അവരവർക്കുള്ളതാണെങ്കിൽ ഹിന്ദുവിന്റെ മാത്രം പൊതുസ്വത്താണെങ്കിൽ നിർത്തിയാ പണി, നിർത്തിയാ പണി. നിങ്ങൾ ഈ പൊതുസ്വത്ത് എന്ന് കാണുന്നത് ഹിന്ദുവിന്റെ ഉദാര മനസ്സായിട്ടല്ല, വേശ്യകൾ പൊതുസ്വത്താ ആ മാതിരിയാണ് നിങ്ങൾ കാണുന്നത്. അല്ലാതെ ചെയ്തു കൊടുക്കുന്നതിനുള്ള നന്ദിയല്ല, ചെയ്തു കൊടുക്കുന്നത് അവരവരുടെ വലിപ്പം കൊണ്ടാണെന്നല്ല, വേശ്യ പൊതുസ്വത്താണ് എന്ന് പറയുന്നത് പോലെ ഹിന്ദുവിനെ പൊതുസ്വത്തായി നിങ്ങൾ കാണാൻ തയ്യാറാകുന്നെങ്കിൽ കാലം മാറി.
നമ്മുടെ ആമ്പിള്ളാരും വളർന്നു. നമ്മുടെ ഗർഭപാത്രങ്ങൾ മോശമൊന്നുമല്ല. ഛത്രപതി ശിവജിയെ പ്രസവിച്ച, റാണ പ്രതാപിനെ പ്രസവിച്ച, ശങ്കരാചാര്യരെ, വിവേകാനന്ദ സ്വാമിയെ, ഝാൻസി റാണിയെ, ഉണ്ണിയാർച്ചയെ ഒക്കെ പ്രസവിച്ച ഗർഭപാത്രങ്ങൾ ഇന്നും ഈ നാട്ടിലുണ്ട്. അതൊന്നും ആർക്കും മുന്നിൽ പണയം വെച്ചിട്ടില്ല. ആ ആണത്വം പേര് നിൽക്കുന്ന ആൺകുട്ടികളെ കരുത്തോടെ കാവിക്കൊടി പിടിക്കുന്നിടത്തോളം കാലം ഇനി ഇതുപോലുള്ള ധിക്കാരവുമായി ഹൈന്ദവ സമാജത്തിലേക്ക് കടന്നു വരാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട, ഈ ജനക്കൂട്ടത്തെ താക്കീതായി എടുക്കുക. ഉമ്മൻചാണ്ടിക്ക് അതിനനുകൂലമായി അല്ലാതെ നിൽക്കാൻ സാധിക്കും. കാരണം പള്ളി പറയുന്നതിനപ്പുറം ഉമ്മൻചാണ്ടി മുള്ളില്ല, നമുക്കറിയാം. അതിനപ്പുറം നിൽക്കില്ല. ആർക്കാ ഇവിടെ നിൽക്കാൻ സാധിക്കുക? ഇവിടുന്ന് കർദിനാള് പത്തം കത്തം കെട്ടി ഒരുങ്ങിപ്പോയ മാറാലഞ്ചേരി ഇറ്റലി ചെന്നപ്പോ ഇറ്റലിക്കാരനായി, റോമ ചെന്നപ്പോ അങ്ങ് റോമാക്കാരനായി, നമ്മുടെ പാവപ്പെട്ട രണ്ട് മുക്കുവരെ വെടിവെച്ചിട്ട ഇറ്റാലിയൻ നാവികർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഗർജിച്ചു. അദ്ദേഹം ഞാൻ കത്തോലിക്ക മന്ത്രിമാരോട് പറഞ്ഞിട്ടുണ്ട് കേസ് ഒതുക്കി തീർക്കാൻ. അവിടുത്തെ ഔദ്യോഗിക ഏജൻസിയോട് പറയാ, ഞാൻ കത്തോലിക്ക, അങ്ങനെ ഒരു മന്ത്രിയുണ്ട് കത്തോലിക്ക മന്ത്രി എന്ന് പറഞ്ഞിട്ട്, ആരോഗ്യമന്ത്രിയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ഈ കത്തോലിക്ക മന്ത്രിയും കൊണ്ട് ഒരു മന്ത്രിയുണ്ട്, എനിക്കറിയില്ല. കത്തോലിക്ക മന്ത്രിമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ നാവികരെ വെറുതെ വിടണമെന്ന്. റോമിൽ നിന്ന് അദ്ദേഹം അവിടുത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് കൊടുത്ത അഭിമുഖമായിരുന്നു ഈ മാറാലഞ്ചേരിയുടെ. പാസ്പോർട്ട് റദ്ദ് ചെയ്യാൻ തന്റെ ഇടമുള്ളൊരു കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകൂ? രാഷ്ട്രവിരുദ്ധമായ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞ കൊന്നാൽ കൊന്നവൻ കൊലപാതകിയാണ് അവൻ. ഇന്നിവിടെ ഇറ്റലിക്കാരനെ കൊണ്ട് രാജകീയമായിട്ട് അവന് ഭവൻ ഗസ്റ്റ് ഹൗസിലാ താമസിക്കുന്നത്. തന്റെ മൂക്കുവരെ വെടിവെച്ചിട്ട ഇറ്റാലിയൻ നാവികര് ഗസ്റ്റ് ഹൗസില് എ സി ഇട്ട് പഞ്ചനക്ഷത്ര സൗകര്യത്തിലാ ജീവിക്കണത്. കാരണം മദാമ്മ പറഞ്ഞ അതിന്റെ അപ്പുറമുണ്ടോ? നമുക്ക് മഹാത്മാഗാന്ധി അല്ലല്ലോ, അപ്പൊ മദാമ്മാഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധിയൊക്കെ കോൺഗ്രസ്സുകാർ എന്നെ മറന്നു, ഇപ്പൊ മദാമ്മാഗാന്ധി മതി. അതുകൊണ്ട് ഇറ്റാലിയൻ നാവികർ ഇവിടെ സസുഖം. മാറാലഞ്ചേരിയുടെ പാസ്പോർട്ട് റദ്ദിയുണ്ട്. മാറാലഞ്ചേരിക്ക് മാത്രല്ല, എല്ലാ ആലഞ്ചേരിമാർക്കും രണ്ട് പാസ്പോർട്ട് ഉണ്ട്. എല്ലാ കത്തോലിക്ക ബിഷപ്പുമാർക്കും രണ്ട് പാസ്പോർട്ട് ഉണ്ട്. ഞാനും നിങ്ങളെ രണ്ട് പാസ്പോർട്ട് വെച്ചാൽ ജയില്ല. രണ്ട് പാസ്പോർട്ട്, ഒന്ന് ഇന്ത്യൻ പാസ്പോർട്ട്, ഒന്ന് വത്തിക്കാൻ പാസ്പോർട്ട്. രണ്ട് രാജ്യത്തിലെ പൗരന്മാരാ അവര്. ഇവിടുത്തെ സ്വത്ത് കടത്തുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ് മറ്റൊരു ലക്ഷ്യം ഉണ്ടോ എന്നുള്ളതിനൊക്കെ പറ്റി കാര്യമായി ചിന്തിക്കേണ്ടതാ. ഈ മരിച്ചവരും ക്രിസ്ത്യാനികളാ, മതം മാറ്റിയെടുത്തതാ പാവങ്ങളെ. ഹിന്ദുക്കളായിരുന്നു, ഹിന്ദുക്കളായിരുന്ന കടൽ തീരെ മുഴുവൻ മതം മാറ്റിയെടുത്തതാ. എന്നിട്ട് അവരെ തള്ളി പറയുമ്പോൾ ഇനിയെങ്കിലും ആ പാവപ്പെട്ട മുക്കുവന്മാർക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ കത്തോലിക്ക സഭയൊക്കെ വേണ്ടത്. അവരെ വേണ്ട, വത്തിക്കാൻകാരെ മതിയെങ്കിൽ, ഇറ്റലിക്കാരെ മതിയെങ്കിൽ. അപ്പൊ ഇവിടെ സാമൂഹ്യ നീതി അട്ടിമറിക്കപ്പെട്ടപ്പോ അനീതിയിലൂടെ സഹിച്ച് മടുത്ത ഒരു ജനത രാഷ്ട്രീയത്തിനും ജാതിക്കും അപ്പുറം അവൻ ഒരുമിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നട്ടപ്പാതിര നേരത്തെ ഹിന്ദു സംഘടനാ നേതാക്കളുടെ, സമുദായ സംഘടനാ നേതാക്കളുടെ വാതിലിൽ മുട്ടി വിളിച്ച് പിന്തുണ ചോദിക്കുന്നു. നമ്മൾ പിന്തുണ കൊടുക്കുന്നു, നമ്മുടെ വലിയ മനസ്സുകൊണ്ട്. പക്ഷെ അധികാരത്തിൽ കയറിയാലോ, ജയിച്ചാലോ? ഏയ്, ഞാൻ നായരല്ല, ഞാൻ ഈഴവനല്ല, ഞാൻ വിശ്വകർമ്മജനല്ല, ഞാൻ ഹരിജനല്ല, ഞാൻ മതേതരനാണ്. അപ്പോഴാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിലും ഈ പാതിര നേരത്തെ ബന്ധങ്ങൾക്ക് അത്രയൊക്കെ ആയുസുള്ളൂ, അതിന് മറ്റേ പാരമ്പര്യ സ്വത്തൊന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് പാതിര നേരത്തെ ബന്ധങ്ങൾ വേണ്ട, നമ്മുടെ മുന്നിലേക്ക് മുൻവഴിയിലൂടെ വരട്ടെ, മുൻവാതിലിൽ മുട്ടട്ടെ, പിന്തുണ ചോദിക്കട്ടെ. ആർക്കെങ്കിലും ഉള്ള സ്ഥാനമാനങ്ങൾക്ക് കരുതിയല്ല, ഈ സമാജത്തിന്റെ സർവ പ്രശ്നങ്ങളും പരിഹരിപ്പിക്കാൻ നമുക്ക് കഴിയും. അന്യന്റെ ഒന്നും പിടിച്ചെടുക്കണ്ട, പക്ഷെ നമുക്കുള്ളത് നഷ്ടപ്പെടാതെ നോക്കണം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, രംഗനാഥൻ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്, എല്ലാ ജാതിക്കാരുടെയും ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ്. മുന്നോക്കമെന്നോ പിന്നോക്കമെന്നോ ഒന്നും അവിടെ ഭേദമില്ല. ആ നിർദ്ദേശ പ്രകാരം അവിടെ കേരളത്തിലടക്കം കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 75,000 രൂപ പാസ്സായിട്ടുണ്ട്. ഒരു കുടുംബശ്രീ യൂണിറ്റിന് 75,000 രൂപ. അതിലുള്ള കുടുംബശ്രീയിലെ അമ്മമാരൊന്നും സന്തോഷിക്കാൻ വരട്ടെ, നിങ്ങളുടെ ഒന്നും കുടുംബശ്രീക്ക് കിട്ടില്ല. അതിലൊരു മാനദണ്ഡമുണ്ട്, ആ കുടുംബശ്രീയിലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാകണത്രേ. ക്രിസ്ത്യാനിയോ മുസ്ലിമോ കൂടുതൽ ഉണ്ടെങ്കിൽ 75,000 രൂപ കിട്ടും. 75,000 രൂപ നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് പോവാൻ പൊന്നാനിക്ക്, കുടുംബശ്രീ അംഗങ്ങൾ ഒന്നിച്ചു പോയാൽ മതി, 75,000 രൂപ തരും. സാധ്യമാണോ? സാധ്യമല്ലെങ്കിൽ പ്രതികരിക്കുക, പ്രതിഷേധിക്കുക. April 1st, ചെറിയ കാര്യം തൊട്ട് നോക്കുക. April 1st ഇവിടെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കാൻ നിർദ്ദേശിച്ചത്. ആദ്യം കൊടുത്തത് ശിവരാത്രിക്ക്, ആദ്യത്തെ ഡോസ് ശിവരാത്രിക്ക്, അടുത്ത ഡോസ് April 1st വെച്ചു. അന്ന് ഓശാന പെരുന്നാളാത്ര, ഓശാന
ഓശാനപ്പെടുന്ന ആളാന്ന് പറഞ്ഞ് ആ ഏപ്രിൽ ഒന്നിന്റെ പോളിയോ മാറ്റി. ഇപ്പൊ കൊണ്ടുവച്ചേക്കണ എങ്ങനെ അറിയോ? ഏപ്രിൽ 15. ഏപ്രിൽ 1 കൊടുക്കാൻ നിശ്ചയിച്ച പോളിയോ ഏപ്രിൽ 15 ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഓടുക, കാരണം 14 വിഷുവ. ഒരൊറ്റ എണ്ണത്തിന് ലീവ് എടുക്കാനോ ഒരൊറ്റ എണ്ണത്തിന് വീട്ടിൽ പോകാനോ പറ്റില്ല. ഈ പോളിയോന്റെ പിന്നാലെ കടന്ന് കെട്ടിമറി അനൗൺസ്മെന്റ് നടത്തുക, അതിന്റെ പിന്നാലെ പോവാ, ഇതിന്റെ പിന്നാലെ പോവാ. വിഷു ഗോപി ഓശാന പെരുന്നാളുമെന്ന് എടുത്തിട്ട് വിഷുമ കൊണ്ടുവച്ചു. തുരു തുരാ വിളിയ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാര്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് യൂണിയനുകളില്ലേ? ഉണ്ട്. എല്ലാ എൻ ജി ഒ സംഘടനകളും എവിടെ ഉണ്ട്? യൂണിയൻകാരെടുക്കൂ, എൻ ജി ഒ യൂണിയൻ എടുക്കൂ. അത് മതേതരമല്ലേ? എൻ ജി ഒ അസോസിയേഷൻ എടുക്കൂ, മതേതരമല്ലേ? അതുകൊണ്ട് യൂണിയൻകാരും അസോസിയേഷൻകാരും പറഞ്ഞു, മക്കളെ ഞങ്ങളൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് വിളിക്ക്, ഏപ്രിൽ 15 പോളിയോ കൊടുക്കണേന്ന് ഒന്ന് മാറ്റി വെക്കണം, ഞങ്ങളുടെ വിഷുവിന്റെ അവധി പോവ്, ഒന്ന് വിളിക്ക്. അവര് വിളിച്ചു ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെ. ഞാൻ പറഞ്ഞു, അത് നേരത്തെ പറഞ്ഞ വേറൊരു നമ്പറായിരുന്നു, അവർക്ക് കൈകാര്യം ചെയ്യാൻ വയ്യ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മസിലി പെരുക്കി നടക്കുന്ന യൂണിയൻകാരും അസോസിയേഷൻകാരും അവിടെ പുല്ല്. നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ കണ്ടോ? ഹിന്ദുക്കളെ കണ്ടോ? പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഇവിടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി എല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഒന്നിച്ച് മതിയാകൂ എന്നൊരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അധികാരത്തിന് വേണ്ടിയല്ല, ആരെയും ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, തന്റെ ഇടമുള്ള നട്ടെന്നുള്ള ഭരണാധികാരികൾക്ക് മതത്തിനപ്പുറത്ത് മനുഷ്യനെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഹിന്ദു ഐക്യവേദി ഇവിടെ വരുമായിരുന്നില്ല. സാമൂഹ്യ നീതി നിങ്ങൾ നടപ്പിലാക്കേണ്ടതായിരുന്നു ഇവിടുത്തെ ഭരണകർത്താക്കള്. മറിച്ച് വോട്ടിന് വേണ്ടി എന്തും നാണം കെട്ട കളിയും നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളും മറന്നൊരു സമാജമാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഉത്തർപ്രദേശിൽ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? 9% വരെ കേറ്റി കേറ്റി വിളിച്ചില്ലേ സംവരണം മുസൽമാന്? ഇതാ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം വന്നു, 4.5% മുസ്ലിമിന് ഒ ബി സി സംവരണത്തിൽ നിന്ന് കൊടുക്കുന്നു. ബാക്കി 900 ഒ ബി സി ജാതിക്കാര് ഇരിക്കുന്ന സമുദായ നേതാക്കൾ അടക്കം നമ്മളെ പലരും 900 ഒ ബി സി ജാതിക്കാർക്ക് ഒക്കെ കൂടി നക്കാപ്പിച്ച സംവരണം, അതിന്ന് 4.5% മുസൽമാൻ അങ്ങ് നീക്കി വെച്ചു. പ്രത്യേക സംവരണത്തിനുള്ളിൽ സംവരണം. 3/1/1947 August 14 അർദ്ധരാത്രി 3/1 ഇവിടുത്തെ ഓഫീസുകളിലെ ജനൽ കർത്തനും പേപ്പർ വെയിറ്റും അടക്കം പുറത്തിട്ട് എന്നി 3/1 അന്ന് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിന്റെ പേരിൽ സംവരണം? ഇനി എന്തിന്റെ പേരിൽ ഹിന്ദുവിന്റെ പോക്കറ്റിൽ കൈയിട്ട് വരുന്നു? മതിയാക്കാം, അഭിനയം നിർത്താം. സൽപ്പേരോടൊന്നും ജീവിക്കാൻ പറ്റില്ല, സൽപ്പേര് വിറ്റ് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഹിന്ദുവാകാം, ഹിന്ദുവിനെ പരിഗണിക്കുന്ന നാളുവരെ, അത് കഴിഞ്ഞാൽ ജനകീയനാകാം, മതേതരനാകാം. അതുവരെ വർഗീയവാദി എന്നോ ഫാസിസ്റ്റ് എന്നോ ഭീകരവാദി എന്നോ എന്ത് കുണ്ടം വിളിച്ചാലും ഞങ്ങൾ ഹിന്ദുവാണെന്ന് സധൈര്യം പറയുക, ഹിന്ദു ഐക്യവേദിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുക. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് നമ്മുടെ വിശ്വരൂപം എന്താ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. 56% ഹിന്ദു ഒരു ശക്തി തന്നെയാണ്.